കഴിഞ്ഞ രണ്ട് ദിവസമായി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളും തേർവാഴ്ചയും ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ശ്രീ അടിയന്തരപ്രമേയം. പോലീസ് അതിക്രമത്തിൽ നിരവധി വീടുകളും വാഹനങ്ങളും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന ഉപകരണങ്ങളും ഒക്കെ തകർന്നിരിക്കുകയാണ് സർ. പോലീസ് വാശിയോടുകൂടി തകർത്തിരിക്കുകയാണ് സർ. പോലീസിന്റെ നരനായാട്ട് ഇപ്പോഴും തുടരുകയാണ് സർ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സ്വന്തം നാട്ടിൽ നിന്ന് കയ്യിൽ കിട്ടിയതുമെടുത്ത് പാലായനം ചെയ്യുന്ന ദുസ്ഥിതിയാണ് സർ ഇന്ന് താനൂരിലുള്ളത് സർ. ഈ ആളുകൾ വീടും നാടും വിട്ടുപോകേണ്ട സ്ഥിതി എന്ന് പറയുന്നത് വളരെ ഭയാനകമല്ലേ സർ? ആളുകൾ വീടും നാടും വിട്ടുപോകേണ്ടി വരുന്നത് വളരെ ഭയാനകമാണ് സർ. നമ്മൾ കാശ്മീരിലും മറ്റുമുള്ള ചില സൈനിക നടപടികളും അർദ്ധ സൈനിക നടപടികളും ഒക്കെ കാണാറുണ്ട് സർ. അത്ര അതേയല്ലേ സംസാരിക്കുന്നത് സർ? എന്താ ശ്രീ ഷംസീർ? പ്ലീസ് പ്രകോപിതനാവല്ലേ ശ്രീ ബഷീർ? അദ്ദേഹം സംസാരിക്കട്ടെ. പേപ്പർ താഴ്ത്തിയല്ലോ. ശ്രീ ഷംസദി സംസാരിക്കട്ടെ സർ. സർ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളിങ്ങനെ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ല കാശ്മീരിലൊക്കെ നടക്കുന്ന വലിയ സൈനിക നടപടികളെ കുറിച്ച്. അതിനേക്കാൾ മൃഗീയമായി ഒരു ഒരു പ്രദേശത്ത് പോലീസ് അഴിഞ്ഞാടുകയാണ് സർ. നാട്ടിലെ ജനങ്ങളാകെ ഭീതിയിലാണ് സർ. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ അതിന് ഈ അടിയന്തര പ്രമേയത്തിന് ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സർ, അത് അദ്ദേഹത്തെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥമായ വിവരങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല സർ. അതിൽ തന്നെ ഒരു പരാമർശം അത് പോലീസ് റിപ്പോർട്ടാണോ എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. താനൂരിൽ ഇടതുപക്ഷം ജയിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പോലീസ് റിപ്പോർട്ടാണോ എന്നുള്ളത് വ്യക്തമാക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയമായ ഒരു ഒരു വിലയിരുത്തലോ അഭിപ്രായ പ്രകടനമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് പോലീസ് തന്നതാണെങ്കിൽ ആ പോലീസിന്റെ സ്വഭാവം ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ആ പോലീസിന്റെ സ്വഭാവം ഞങ്ങൾ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട സർ. ഇവിടെ പറഞ്ഞ സംഭവവും ഇതുപോലെയല്ല. ഒരു ഒരു വലിയ സംഭവം കൃത്യമായി പോലീസ് അംഗം മറച്ചു വെച്ചിരിക്കുകയാണ് സർ. ഈ സംഭവങ്ങൾക്ക് തുടക്കം മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞായറാഴ്ച രാത്രി ഉണ്ടാകുന്ന സംഭവം കുഞ്ഞിച്ചിന്റെ പുരക്കൽ സേന എന്ന് പറയുന്ന ലീഗ് പ്രവർത്തകയുടെ വീടിന് CPM പ്രവർത്തകന്മാർ പെട്രോൾ ബോംബ് എറിയുകയാണ് സർ. ആ വീട്ടിൽ ഗ്യാസ് ഉണ്ടായിരുന്നു. ഗ്യാസും കുറ്റിയിൽ ഈ പെട്രോൾ ബോംബ് തട്ടി വലിയ എക്സ്പ്ലോഷൻ ഉണ്ടായി. ആ വീടാകെ കത്തി നശിക്കുന്ന സ്ഥിതി ഉണ്ടായി സർ. ഇതാണ് ആ വീടാകെ കത്തി നശിക്കുന്ന സ്ഥിതി ഉണ്ടായി. പോലീസിന്റെ റിപ്പോർട്ടിൽ അതില്ല. ഇതാണ് പൊതുവെ രാഷ്ട്രീയ സംഘർഷം ഉണ്ട് ആ പ്രദേശത്ത് സമ്മതിക്കുന്നു. പക്ഷേ അത് നിയന്ത്രിക്കേണ്ട പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഒരു വീടിന് ബോംബെറിയാനുള്ള സാഹചര്യം ഉണ്ടായത്. വളരെ വലിയ തോതിൽ ആ വീട് കത്തിയത് സർ. പോലീസ് എത്താൻ വൈകിപ്പോയി. മാത്രവുമല്ല, സേനയും കുട്ടികളും വീട്ടിലുണ്ടായിരുന്നില്ല. സേനയും കുട്ടികളും വീട്ടിലുണ്ടായിരുന്നെങ്കിൽ സർ, ഒരുപാട് ആളപായം ഈ സംഭവത്തിന്റെ പേരിൽ ഉണ്ടാകുമായിരുന്നു. ഇനി അവർ വീട്ടിലില്ലാതെ പോയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം സർ. രണ്ട് ദിവസം മുമ്പ് CPM അക്രമത്തിൽ പരിക്കേറ്റ് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അങ്ങനെ അക്രമിച്ച് പരിക്കേൽപ്പിച്ച ആളുടെ വീടാണ് വീണ്ടും ബോംബെറിഞ്ഞ് തകർക്കുന്നത് സർ. എന്തൊരു പൈശാചികമായ സാഹചര്യമാണ് സർ. ഇവിടെ പോലീസ് എത്താൻ വൈകി. പോലീസ് എത്തിയിട്ട് അവരുമായി പ്രശ്നം ഉണ്ടായത് ഞങ്ങളാരുമല്ല, അത് CPM സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. അവിടെ CPM-കാരുമായിട്ട് പോലീസ് പ്രശ്നമുണ്ടായി. വൈകിയ പോലീസ് അവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകളെ മാറ്റാൻ ശ്രമിച്ചപ്പോ പോലീസും CPM-ഉമായിട്ട് പ്രശ്നമുണ്ടായി. പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു സർ. മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ടിൽ അതില്ല. പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു സർ. തുടർന്നാണ് പിന്നെ പോലീസിന്റെ മണിക്കൂറുകളോളം ആ പ്രദേശത്തുള്ള തേർവാഴ്ച തുടരുകയാണ്. CPM അക്രമം കാണിച്ചു. അത് പ്രതിരോധിക്കാൻ കഴിയാത്ത പോലീസ് പിന്നെ ചെയ്തത് സർ, പിന്നെ ഒട്ടുംപറം മുതൽ എളാരം കടപ്പുറം വരെ സർ, ഇത് 4 കിലോമീറ്റർ വരും, പോലീസ് കണ്ണിൽ കണ്ടവരെല്ലാം തല്ലി. വീടുകളും വാഹനങ്ങളും മത്സ്യബന്ധന ഉപകരണങ്ങളും ഒക്കെ നശിപ്പിച്ചു സർ. വീട്ടിൽ കയറി പോലീസ് സ്ത്രീകളെ ഉപദ്രവിച്ചു സർ, തെറിവിളിച്ചു സർ. ഇങ്ങനെ ഇതാണോ ഓ ഇടതുപക്ഷത്തിന്റെ പോലീസ്? ഇങ്ങനെ പൈശാചികമായി ക്രൂരമായി പെരുമാറുന്ന, യാതൊരുവിധ മനുഷ്യത്വമില്ലാത്ത പ്രവർത്തിക്കുന്ന ഈ പോലീസിനെയാണോ സർ പിണറായിയുടെ പോലീസ് എന്ന് പറയുന്നത്? അത് വളരെ ഗൌരവത്തോടു കൂടി കാണേണ്ടത് സർ. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ്
പ്രദേശത്ത് സംഹാര താണ്ഡവം ആടുകയാണ് സർ. സംഭവങ്ങളുടെ ചില ചിത്രങ്ങൾ വളരെ ഇവിടെ പലരും ഇവിടെ പത്രങ്ങളൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ടല്ലോ സർ. ഇതാ സംഭവങ്ങളുടെ ചില ചിത്രങ്ങൾ കാണിക്കാം സർ. ഇത് ഇത് വീട് തകർത്തതാണ്, വീടുകൾ വ്യാപകമായി തകർക്കപ്പെട്ടതിന്റെ ചിത്രങ്ങളാണ് സർ. ഇതാ വാഹനങ്ങൾ തകർക്കപ്പെട്ടത് സർ. വാഹനങ്ങൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഓട്ടോറിക്ഷകൾ തകർക്കപ്പെട്ടത് സർ. മീൻ ലോറികൾ തകർക്കപ്പെട്ടത് സർ. സർ അതുപോലെ തന്നെ പാവപ്പെട്ട കുടിലുകൾ കത്തിച്ചത് സർ. നോക്കണം സർ, ഇതൊക്കെ ഞാൻ ഈ സഭയിൽ വെക്കാം, വേണമെങ്കിൽ ആർക്കും പരിശോധിക്കാം സർ. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ വീട് കത്തിച്ച് സർ, ഞങ്ങളുടെ പാർട്ടി ഓഫീസ് തകർത്തത്. ഇതിലൊക്കെ പോലീസും കൂടിയാണ് ഇത് ചെയ്തത് സർ. പോലീസ് എങ്ങനെ പെരുമാറുമോ സർ. ഇവിടെ ഇതാ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ബോട്ടും കത്തിച്ചിരിക്കുന്നു, അയാളുടെ ഉപജീവന മാർഗമാണ് തകർക്കപ്പെട്ടത് സർ. വലകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു സർ. വീടിനകത്ത് കയറി ഇതാ വീട്ടുപകരണങ്ങൾ കത്തിച്ചതിന്റെ ചിത്രമാണ് സർ. ഇതിനുമൊക്കെ അപ്പുറം സർ, ഒരു ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ അയാളുടെ താല്പര്യത്തിന് പ്രാവിനെ വളർത്തുന്നുണ്ട്. അത് ആ പ്രദേശത്തെ ആളുകളുടെ ഒരു ഹോബിയാണ്, വിവിധ ഇനം പ്രാവുകളെ വളർത്തും സർ. CPM പ്രവർത്തകന്മാർ ആ പ്രാവിന്റെ കൂടിന് തീവച്ചു സർ. സർ പ്രാവിന്റെ കൂടിന് തീവച്ചിട്ട് 75 മിണ്ടാ പ്രാണികൾ സർ കത്തിക്കരിഞ്ഞുപോയി സർ. ഇതാണ് സ്ഥിതിവിശേഷം സർ. ആ പ്രാവിന്റെ കൂട്ടിൽ നിന്ന് ഞാൻ ഇന്നലെ ഒരു പ്രാദേശിക TVയുടെ ഒരു വാർത്ത എനിക്ക് അവിടുന്ന് അയച്ചു തന്നു സർ. ആ പ്രാവിന്റെ കൂട്ടിൽ നിന്ന് ഭാഗികമായി കരിഞ്ഞ് രക്ഷപ്പെട്ട രണ്ട് പ്രാക്കുട്ടികൾ ഈ കൂട് നോക്കിയിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ പ്രാദേശിക ലേഖകൻ ചോദിക്കുകയാണ്, മനസാക്ഷി മരവിച്ച രാഷ്ട്രീയ പ്രവർത്തകരുടെ മുന്നിലാണ് നിശബ്ദമായി ഇവർ പ്രതിഷേധിക്കുന്നത് എന്ന് ആ പ്രാക്കുട്ടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന സ്ഥിതിയുണ്ടായി സർ. വളരെ വളരെ ഭയാനകമായ സാഹചര്യമാണ് സർ ഇന്നുള്ളത്. ഇന്നത്തെ ചില പത്രങ്ങൾ നോക്കാം സർ. ഇത് മനോരമയാണ് സർ. മനോരമ പത്രത്തിലിതാ വളരെ കൃത്യമായി പറയുന്നു, താനൂരിൽ ഇന്നത്തെ പത്രം, താനൂരിൽ 30 വീടുകളും 30 വാഹനങ്ങളും തകർത്തു, 2.5 കോടിയുടെ നഷ്ടം സർ. പാവപ്പെട്ടവരുടേതാണ് ഈ നഷ്ടം മുഴുവനും. ഇവിടെ 2.5 കോടിയുടെ നഷ്ടം എന്ന് പത്രം പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു 5 കോടി രൂപയിലധികം ഈ 4 കിലോമീറ്റർ പരിസരത്ത് പോലീസ് അക്രമി സംഘത്തിന്റെ കൂടെ നിന്ന് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സർ വസ്തുത. ഇവിടെ ഇതാ പത്രം പറയുന്നു, പോലീസിനെ പേടിച്ച് തീരവാസികൾ വീടുപിടുന്നു. ഇതൊന്നും ഞങ്ങൾ വെറുതെ പറയുന്നല്ല സർ, ഇന്നത്തെ പത്രമാണ് സർ. ഇന്നത്തെ മാധ്യമത്തിൽ പറയുന്നത്, സംഘർഷത്തിന് ശേഷം സംഭവ സ്ഥലത്തെത്തിയ പോലീസ് അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഞങ്ങൾ പറയുന്നല്ല, മാധ്യമം പത്രമാണ് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് അക്രമത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് തേർവാഴ്ച നടത്തിയതെന്നാണ് പരാതി. ആൽബസാർ, ചാപ്പപ്പടി എന്നിവിടങ്ങളിലാണ് പോലീസ് അഴിഞ്ഞാടിയത്. പത്രമാണ്, എന്റെ വർത്താനല്ല. തിങ്കളാഴ്ച പുലർച്ചെ പോലീസ് പുരുഷന്മാരെ അന്വേഷിച്ചാണ് വീടുകൾ കയറിയിറങ്ങിയത്. എന്നാൽ പല വീടുകളിലെയും കുടുംബനാഥന്മാർ വിദേശത്താണ്. അരിശം തീരാത്ത പോലീസുകാർ വാഹനങ്ങൾക്ക് നേരെ തിരികുകയായിരുന്നു. വീടുകളിൽ സമീപത്തെ ദേവർ ജുമാ മസ്ജിദിന് മുൻവശത്തും നിർത്തിയിട്ട വാഹനങ്ങളാണ് പോലീസിന്റെ അക്രമത്തിനിരയായത്. ഇത് മാധ്യമമാണ് സർ. അങ്ങനെ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണം. അങ്ങാണ് പോലീസിന്റെ മന്ത്രി സർ. പോലീസ് വളരെ വളരെ മോശമായി പെരുമാറുകയാണ് സർ. ഇവിടെ സർ അതേസമയം CPMന്റെ ഏരിയ സെക്രട്ടറി പറഞ്ഞ കാര്യവും മാധ്യമത്തിലുണ്ട് സർ. അതേസമയം പോലീസിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. എന്നാൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായതായും സർക്കാർ നയമല്ല പോലീസ് നടപ്പാക്കുന്നതെന്നും CPM ഏരിയ സെക്രട്ടറി പറഞ്ഞു. മാധ്യമമാണ് സർ. CPM ഏരിയ സെക്രട്ടറി പറയും. ഞാൻ പറയുന്നത്, പോലീസ് ലെക്കും ലഗാനുമില്ലാതെ പ്രവർത്തിക്കുമ്പോ അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോ സർ അത് അന്വേഷിക്കണം. ഇതിന്റെ മുഴുവനും നാണക്കേട് അങ്ങക്കാണ്. കേരളത്തിലെ പോലീസ് ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സഭയിൽ ചർച്ച നടക്കുകയാണ്. ഓരോ പ്രശ്നങ്ങളിൽ, അതേത് വിഷയമാകട്ടെ, ആളുകളുടെ കൊലപാതകങ്ങളുണ്ട് അതില്, അതുപോലെ തന്നെ സ്ത്രീ പീഡനങ്ങളുണ്ട് അതില്, അതുപോലുള്ള സംഭവങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളിലും സർ പോലീസ് പ്രതിസ്ഥാനത്താണ് സർ. ഇവിടെ സർ ഇന്നത്തെ പത്രങ്ങൾ മുഴുവനും പറയുന്നത് താനൂർ കടപ്പുറം ഒരു യുദ്ധക്കളമായി എന്നാണ് സർ. ഇത് നിസ്സാര സംഭവമല്ല, ഒരു ജനതയുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ പ്രശ്നമാണ് സർ. സർ മിണ്ടാപ്രാണികൾ ആക്രമിച്ച കാര്യം ഞാനിവിടെ പറഞ്ഞു സർ. ഇത് കണ്ണൂരിലെ പഴയ പാപ്പിനിശ്ശേരി സംഭവം ഓർമ്മപ്പെടുത്തുകയാണ് സർ. പാവപ്പെട്ട പ്രാവുകൾ സമാധാനത്തിന്റെ പ്രതീകങ്ങളാണ്. ആ പ്രാവിനെ തന്നെ കത്തിച്ചാണ് ഇവർ തങ്ങളുടെ അക്രമങ്ങൾക്ക് അരങ്ങ് കൊഴുപ്പിക്കുന്നത് എന്നുള്ളത് വളരെ വലിയ സങ്കടകരമാണ് സർ. പോലീസ് നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എവിടെയാണെന്നറിയില്ല.
കസ്റ്റഡിയിലെടുത്ത ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം. പക്ഷേ നിരപരാധികൾ ഇപ്പൊ ഇവിടെ അബ്ദുറബ്ബ് സാഹിബ് ഈ സമയത്ത് ഒരാളുടെ പേര് കുറച്ചുകൂടി മൂത്തമ്മയുടെ മയ്യത്ത് കബറടക്കി വീട്ടിൽ വന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ആ സമയം അത്രയും അയാൾ പരപ്പനങ്ങാടിയിലാണ്. തിരിച്ചു വരുമ്പോ അയാളെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. ലോക്കപ്പിലില്ല, പോലീസ് സ്റ്റേഷനിലില്ല. പക്ഷെ സാർ, പോലീസിന്റെ ഈ നടപടികളൊക്കെ ദുരൂഹമാണ് സാർ. പുരുഷന്മാർ നാളെ ഗൾഫിൽ പോവേണ്ടതാണ്, നാളെ ജോലി നഷ്ടപ്പെടാൻ പോവാണ്. ഇതൊക്കെ പോലീസിനൊരു ഇഷ്ട വിനോദമായി മാറിയിരിക്കുകയാണ് സാർ. ഈ മേഖലയിൽ പുരുഷന്മാർ നാടുവിടുന്നു. ഗർഭിണികൾ ആക്രമിക്കപ്പെട്ടത് സാർ പലയിടത്തും സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഗർഭിണികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് താനൂരിൽ. മൂന്ന് നാല് ഗർഭിണികൾ നിറവയറുമായി നിൽക്കുന്ന ഗർഭിണികളുടെ മുന്നിലേക്ക് പോലീസ് ലാത്തിയുമായി ചീറിയെടുക്കുന്നത് താനൂരിൽ മാത്രമാണ് സാർ നമ്മൾ കണ്ടത്. ഇത് മനസാക്ഷിയുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ് സാർ. SSLC പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളെ സാർ, ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച പരീക്ഷ, SSLC പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളെ പോലീസ് വെറുതെ വിട്ടില്ല സാർ. അവരിൽ പലർക്കും അവരെ കടിച്ചു, ആക്രമിച്ചു, ഓടിച്ചു. അവരിൽ പലർക്കും ഇന്നലെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. ഒരു കുട്ടിയുടെ എത്രയോ കുട്ടികളുടെ ഭാവിയുടെ പ്രശ്നമാണ് സാർ. എത്രയോ കുട്ടികളുടെ ഭാവിയുടെ പ്രശ്നമാണ് സാർ. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? ഇതൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുക സാർ? സാർ, പൊതുപ്രവർത്തകരുടെ വീട്ടിൽ പോലീസ് അടിച്ചു തന്നെ സമയം പാലിക്കുന്നതാണ് സാധാരണ. ശരി സാർ, ഇത് സാർ മണ്ഡലം ലീഗിന്റെ മണ്ഡലം സെക്രട്ടറി MP അഷ്റഫ്, അതുപോലെ തന്നെ പൊതുപ്രവർത്തകന്റെ പിറക്കൽ സേജുമോൻ, മമ്മിക്കാന്റെ പിറക്കൽ അംസക്കോയ, ചെറുപുരക്കൽ കുഞ്ഞുമോൻ, ചെറുപുരക്കൽ ഈസുട്ടി തുടങ്ങി നൂറോളം ആളുകളുടെ വീട് പോലീസാണ് അടിച്ചു പൊളിച്ചത്. അതാണ് സാർ പ്രശ്നങ്ങളുണ്ട്. അത് പറഞ്ഞു തീർക്കേണ്ട പോലീസ് രാത്രി കയറിയിട്ട് ആണുങ്ങൾ മുഴുവൻ അപ്പൊ അവിടെ കയറിയിട്ട് ക്രൂരമായ അടിച്ച് പരിക്കേൽപ്പിച്ചു സാർ, സാധനങ്ങൾ നശിപ്പിച്ചു സാർ. ഇവിടെ 12 വയസ്സുകാരനായ ഒരു അവതരണാനുമതി തേടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. 12 സുർഫാസ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ആ കുട്ടി ആശുപത്രിയിലാണ് സാർ. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ബഹളം കണ്ടു നോക്കി നിൽക്കുകയാണ് സാർ? കഴിഞ്ഞു സാർ. ഒരുവിധ രാഷ്ട്രീയ സംഘർഷവും ഇല്ലാത്ത പ്രദേശങ്ങൾ എളാരം കടപ്പുറം ഒട്ടുംപുറം ഇവിടെയൊക്കെ പോലീസ് ക്രൂരമായ ആളുകളിൽ നിന്ന് വേട്ടയെടിക്കൊണ്ടിരിക്കുകയാണ് സാർ. പോലീസിന് ഉപയോഗിച്ചൊരു പാർട്ടിയെയും ഒരു മുന്നണിയൊക്കെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ട്? അവർക്ക് തെറ്റിയില്ലേ? അങ്ങനെ ആ രീതിയിലാണ് പോലീസ് പെരുമാറുന്നത്. പോലീസ് ആരോടോ അച്ചാരം വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ ലീഗും കോൺഗ്രസും ഒക്കെ ഇല്ലാതാക്കി തരാമെന്ന് എന്ന് ധരിക്കുന്നെങ്കിൽ സാർ തെറ്റിപ്പോയി. ഇത് ജനാധിപത്യമായ ഒരു സംവിധാനം. ആ രീതിയിലാണ് സാർ പോലീസ് പെരുമാറുന്നത് സാർ. സാർ സാർ സംഘർഷം ഇല്ലാതാക്കാൻ പോലീസ് ഒന്നും ചെയ്യുന്നില്ല. പോലീസ് യോഗം വിളിക്കുന്നില്ല. താനൂരിലെ പോലീസ് മേധാവികൾ വളരെ മോശമായി പെരുമാറുന്നു സാർ. പ്രത്യേകം ചില ആളുകൾ പേരെടുത്ത് പറയേണ്ടി വരും സാർ. 2 മിനിറ്റ് കൂടി വേണം. തിരൂർ CA ഷാജി, താനൂർ SI, തിരൂർ SI എന്നിവർ അക്രമികളെ സഹായിക്കുന്ന നിലപാടുകളാണ് സാർ. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, ഈ പറയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടികൾ ഉണ്ടാകണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുകയാണ്. ഇതെല്ലാം കാണിക്കുന്ന സാർ. അതുപോലെ തന്നെ ഈ താനൂരിലെ പ്രശ്നങ്ങളും പരിസര പ്രദേശങ്ങളിലാകെ, കൊണ്ടോട്ടി മണ്ഡലത്തിൽ, വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഒക്കെ ഏകപക്ഷീയമായി പോലീസ് പള്ളിത്തർക്കങ്ങളിൽ പോലും, പള്ളി പൂട്ടാകാതെ പോലീസ് കൂട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട് സാർ. പള്ളിത്തർക്കങ്ങളിൽ പോലും ഇടപെട്ട് നാട്ടിലില്ലാത്തവരുടെ പേരിൽ പോലും കള്ളക്കേസെടുക്കാണ് സാർ ഈ പോലീസിന്. സാർ, എന്റെ മണ്ഡലമായ മണ്ണാർക്കാട് ഗുണ്ടാക്രമണങ്ങളിൽ 3 സംഭവം ഉണ്ടായി. പോലീസ് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു, ഒരു മുനിസിപ്പൽ കൌൺസിലർ വാഹനത്തിന് ബോംബിട്ടു. അതൊന്നും ചെയ്യാത്ത പോലീസ് ഇവിടെ താനൂരിൽ നരനായാട്ട് നടത്തുകയാണ് സാർ. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഗൌരവമുള്ള പ്രശ്നമാണ്, മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ്. സ്ത്രീകളെല്ലാം വളരെ പേടിയിലാണ്. ആ പ്രദേശം വളരെ വിജനമാണ്. ആളുകൾ വളരെ ഭയപ്പാടോടുകൂടിയാണ് കഴിയുന്നത് സാർ. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് സാർ.